ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണോ? എന്താ, ആ റെഡി ആണല്ലേ. എന്നാ നമുക്ക് നമസ്കരിച്ചാലോ. അപ്പൊ മിസ്സിന്റെ ഒപ്പം മക്കളെ നമസ്കരിക്കണം കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ നല്ല കുട്ടികളാ. അപ്പൊ നമുക്ക് നമസ്കരിക്കാം, മിസ്സിന്റെ ഒപ്പം തന്നെ നമസ്കരിക്കാം. തെയ്യ 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 തെയ്യ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതും കൈ തന്നെ വെച്ചിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പം നമുക്ക് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ വയ്ക്കാം, കാല് രണ്ടും ചേർത്ത് സമത്തിൽ നിൽക്കാം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ കറക്കിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പം മിസ്സിൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേ. ഇനി അടുത്ത കൈ തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേ. ഇനി ഇത് തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കറക്കുക. തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ്. ഇനി കുറച്ചും കൂടെ സ്പീഡിൽ തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തേയ്. ഇത് മക്കൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യണം. അപ്പം നമ്മൾ നാട്ടടവ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കൈയുടെ വേദനയൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് അടുത്തതാടവ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാട്ടടവ് 2 ആണ്. ഇനി ആ നാട്ടടവിൻ്റെ കൈയും കൂടി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കൈയും കൂടി എടുത്ത് നാട്ടടവ് 2 ചെയ്യാം. അപ്പം മിസ്സിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് താന്ന് നിൽക്കുക. കയ്യ് നാട്ടാരംഭത്ത് പിടിക്കാം. അത് മക്കൾക്ക് അറിയാമല്ലോ, മിസ് പഠിപ്പിച്ചു തന്നിട്ടുള്ള അല്ലേ. എന്നിട്ട് ഇനി കാലെടുക്കുക. തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ തെയ്യും തെയ്യും താഹ. ഇപ്പം ഇതിൻ്റെ ഒന്നാം കാലമാണ് നമ്മൾ കളിച്ചത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്പീഡ്, അതായത് രണ്ടാം കാലം കളിക്കാം നമുക്ക്. മിസ്സിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും താന്നു തന്നെ. തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെയ്യും താഹ. ഇനി ഇതിൻ്റെ തേർഡ് സ്പീഡ്, മൂന്നാം കാലം കളിക്കാം. മക്കൾക്ക് കാല് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് കളിക്കാൻ എളുപ്പമല്ലേ. അപ്പം നമുക്ക് തേർഡ് സ്പീഡ് കളിക്കാം. തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെയ്യും താഹ തെയ്യും തെറ്റ തെറ്റി തെ. ഇപ്പം നാട്ടടവ് നമ്പർ 1 പഠിച്ചു, നമ്പർ 2 പഠിച്ചു. രണ്ടിൻ്റെ കൈയും വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മുദ്ര പിടിച്ചാലോ. ഓക്കെ, എന്നാൽ നമുക്ക് മുദ്ര പിടിക്കാം. അപ്പം നമുക്ക് മുദ്ര പഠിച്ച അത്രയും പറഞ്ഞു നോക്കാം. പതാക ത്രിപതാക അർദ്ധപതാക കർത്തരീമുഖ മയൂരം അർദ്ധചന്ദ്രൻ അരാളം ശുഗതുണ്ടം മുഷ്ടി ശിഖരം കപിത്വം ഘടകാമുഖം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മുദ്രയാണ് ഘടകാമുഖം. ഈ ഘടകാമുഖം തന്നെ 3 തവണയുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ഫസ്റ്റ് നമ്പർ 1 ആണ് പഠിപ്പിച്ചു തന്നത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ മിസ് കാണിച്ചു തരാം. അപ്പോൾ ഈ മുദ്രയുടെ പേരെന്താണ്? ഘടകാമുഖം. അപ്പം നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി പറയാം. പതാക ത്രിപതാക അർദ്ധപതാക കർത്തരീമുഖ മയൂരം അർദ്ധചന്ദ്രൻ അരാളം ശുഗതുണ്ടം മുഷ്ടി ശിഖരം കപിത്വം ഘടകാമുഖം.
അപ്പോൾ മക്കൾക്ക് മനസ്സിലായില്ലേ മുദ്രയൊക്കെ? ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.